വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. USS പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഏഴാം ക്ലാസ് അറബിക് പാഠപുസ്തകത്തിലെ യൂണിറ്റ് തിരിച്ചുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിൽ മൂന്ന് യൂണിറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഉപകാരപ്പെടുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ നാലാമത്തെ യൂണിറ്റിലെ ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. നോക്കൂ. ഫതഹൽ അബു, ഫതഹ തുറന്നു, അൽ അബു വാപ്പ തുറന്നു, എന്തോ തുറന്നു. അപ്പോൾ തുറന്ന സാധനം മഫ്ഊലാണ് ഇവിടെ പോയിരിക്കുന്നത്. ഫതഹ എന്നാണ് ഫിഅലാണ്, അബു ഫാഇലാണ്, മഫൂലാണ് പോയിരിക്കുന്നത്. മഫൂലിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് ഫതഹ ആയിരിക്കും, അല്ലെങ്കിൽ ഫതഹ് തൻവീനായിരിക്കും. ഇവിടെ ഫതഹ് ഉള്ളതാണ് നമ്മൾ എഴുതുന്നത് അൽ ബാബ. ബാബീനോ ബാബുനോ ബാബു എന്ന് എഴുതാൻ പാടില്ല, ബാബ. കാരണം മഫൂലിൻ്റെ അവസാനത്തെ അക്ഷരം ഇവിടെ മഫൂലാണ് വരേണ്ടത്. മഫൂലിൻ്റെ അവസാനത്തെ അക്ഷരം അക്ഷരത്തിന് ഫതഹ് ഫതഹോ ഫതഹ് തൻവീനോ ആയിരിക്കും. രണ്ടാമത്തെ ഫി കുല്ലി സുംബുലത്തിൻ ഡാഷ് ഹബ്ബ. ഫി കുല്ലി സുംബുലത്തിൻ മിഅത്തു ഹബ്ബ എന്നുള്ളതാണ് ശരിയാവുക. കാരണം ഇതിൻ്റെ എന്താണ്? മുബ്തദ ആണ്. ഇത് ഖബർ മുഖദ്ദം എന്നാണ് പറയുന്നത്. മുബ്തദന് നമ്മൾ എന്ത് കൊടുക്കണം? അവസാനത്തെ അക്ഷരത്തിന് ലമ്മ കൊടുക്കണം. മൂന്നാമത്തെ ഇന്ന ഇദ്ദത്തെ ഷുഹൂര് ഇന്ദല്ലാഹി, അള്ളാഹുവിൻ്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം ഇസ്നാഷറ പന്ത്രണ്ട് അല്ലേ. പന്ത്രണ്ട് വന്ന എണ്ണപ്രകാരം നമ്മൾ എണ്ണുന്ന വസ്തു അതിന് ഫതഹ് തൻവീന് കൊടുക്കണം അല്ലേ. പതിനൊന്നും പന്ത്രണ്ടിനും അങ്ങനെയാണ് നിയമം. അപ്പോൾ ഫതഹ് തൻവീനുള്ള വാക്ക് ഷഹ്റൻ, ഷഹീരിൻ എന്ന് എഴുതാൻ പാടില്ല, ഷഹറു എന്ന് എഴുതാൻ പാടില്ല, ഷഹൂറൻ എന്ന് എഴുതാനും പാടില്ല. ഷഹർ എന്ന് പറഞ്ഞാൽ അത് മുഫ്റദായിരിക്കണം. ഇവിടെ ഷഹൂർ എന്നുള്ളത് വേറെന്തോ ഒരു വാക്കാണ്, മുഫ്റദായ വാക്ക് ഇതാണ് ഷഹർ. അത് ഫതഹ് തൻവീനുള്ളത് കേട്ടോ. നാലാമത്തെ അദുറുസു ഫി സഫി അല്ലേ, ഞാൻ ക്ലാസ്സിൽ പഠിക്കുന്നു. ഏത് ക്ലാസ്സിൽ? സഫി എന്നാണ് എടുക്കുന്നത്. അപ്പോൾ അതുപോലത്തെ വാക്ക് തന്നെ എഴുതണം. അസ്സാബിഇ, ഇതിന് ഹസ്റാണ്, അപ്പോൾ ഇതിനും ഹസ്ർ വരണം. ഏഴാമത്തെ എന്നും പറയണം. സബഇ എന്ന് പറഞ്ഞാൽ പോരാ, സാബിഅനോ സാബിഊനോ സാബിഅനോ എന്ന് പറഞ്ഞാൽ പോരാ. അൽഫിലാമുള്ള അതേ വാക്ക് തന്നെ എഴുതണം. ഇതിന് അൽഫിലാമില്ലെങ്കിൽ ഇവിടെ അൽഫിലാം ഉണ്ടാവില്ല. അങ്ങനെ പഠിക്കണം കേട്ടോ. അഞ്ചാമത്തെ ഇഖ്തറി ഷാദ് മിനൽ മജ്മൂ, പലതവണ പറഞ്ഞതാണ്. ഷാദ് എന്ന് പറഞ്ഞാൽ ഓടുകൺ, തിരഞ്ഞെടുക്കുക. സമ്മാക്ക്, ഷുബാക്ക്, സവ്വാക്ക്, സബ്ബാക്ക്. ഷുബാക്ക് എന്ന് പറഞ്ഞാൽ ജനലാണ്, ബാക്കിയുള്ളതെല്ലാം ഓരോ ജോലിക്കാരാണ്. സമ്മാക്ക് മത്സ്യം, അതായത് ഫിഷർമാൻ, സവ്വാക്ക് ഡ്രൈവർ, സബ്ബാക്ക് ആരാണ്? പ്ലംബറാണ്. അടുത്ത ഇസ്തഖല്ലത്തിൽ ഹിന്ദു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഡാഷ് അഗസ്തസ്, ആഗസ്റ്റ് പതിനഞ്ച്, പതിനഞ്ചാമത്തെ എന്ന് പറയണം. അപ്പോൾ അൽ ഖാമിസ് അഷറാണ് ശരിയാവുക. ഹംസ അഷറ എന്ന് പറഞ്ഞാൽ വെറും പതിനഞ്ചാണ്. ഹാമിസ് അഷർ പതിനഞ്ചാമത്തെ ദിവസം, ആഗസ്റ്റ് പതിനഞ്ചാമത്തെ ദിവസം എന്ന് പറയണം. മനസ്സിലായല്ലോ. അടുത്ത് വുലിദ ജവഹർലാൽ നെഹ്റു ഫി, ജവഹർലാൽ നെഹ്റു ജനിച്ച എന്താണ് ഡേറ്റ്? അതാണ് നിങ്ങളുടെ പുസ്തകത്തിലുള്ളതാണ്, നവംബർ 14 ഓക്കെ. ജവഹർലാൽ നെഹ്റുവിൻ്റെ എസ്തിമാറി ഉണ്ടല്ലോ പഠിക്കാൻ, അതിലുണ്ട് കേട്ടോ. എട്ടാമത്തെ വലതുൻ, അതിന് ബിന്തുൻ. അപ്പോൾ ഫക്കീർ എന്തായിരിക്കും? അതിനോട് കൊടുത്തിട്ടുണ്ട് വലതെന്ന് പറഞ്ഞാൽ ആൺകുട്ടി, ബിന്ത് പെൺകുട്ടി, ഫക്കീർ ദരിദ്രൻ. അപ്പോൾ ഇവിടെ എന്താ ഓപ്പോസിറ്റ്? ധനികൻ എന്ന് പറഞ്ഞു അല്ലേ. ധനികൻ എന്നുള്ളതിന് വാക്ക് ഖനി എന്നാണ്. മിസ്കി എന്ന് പറഞ്ഞാൽ ദരിദ്രനാണ്. താജിർ കച്ചവടക്കാരൻ, ഫുക്കറാവ് ദരിദ്രന്മാർന്നാണ്. സുംബുലത്തുൻ ജംഉഹാ, സുംബുലത്തുൻ എന്ന വാക്കിൻ്റെ ജം എന്താണ്? സനാബിൽ, പഠിച്ചതാണ് അല്ലേ. പത്ത് അൽ വലദു ഡാഷ് അൽ ഖുർആന, കുട്ടി ഖുർആൻ വായിച്ചു. അപ്പോൾ ഖറാഅത്ത് പറ്റില്ല, കാരണം പെൺകുട്ടിയാണ്. നഖറാവ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വായിക്കുന്നു, നഖറാവ് എന്ന് പറഞ്ഞാൽ ഞാൻ വായിക്കുന്നു എന്നാണ്. അപ്പോൾ ഖറാഅയാണ് ശരിയാവുള്ളൂ. പതിനൊന്നാമത്തെ ഉക്തു മുത്തറാദിഫ്
ഹരിം. ഹരിം എന്നതിൻ്റെ ഹരിം എന്ന് പറഞ്ഞാൽ വയസ്സൻ. വയസ്സൻ എന്ന വാക്കിന് ഒരു പര്യായ പദം, സമാന പദം മുസിൻ അല്ലേ. വയസ് ഖനീ എന്നാണ് ധനീകൻ എന്നർത്ഥം. അടുത്ത അന ഡാഷ ദർസ, ഞാൻ പാഠം പഠിക്കുന്നു. അപ്പം ഞാൻ പഠിക്കുന്നു എന്നുള്ളതിന് അദ്റുസു എന്ന് പറയണം. നദ്റുസു ഞങ്ങൾ പഠിക്കുന്നു, തദ്റുസു നീ പഠിക്കുന്നു അല്ലെങ്കിൽ അവൾ പഠിക്കുന്നു എന്നാണ്. യുദരിസു അവൻ പഠിപ്പിക്കുന്നു എന്നാണ്. അദ്റുസുവാണ് ശരിയാവുക. ഡാഷ് തുസാഹിദു തിൽവാസ്, ടി വി കാണുന്നു. ആരാ ഇവിടെ തുഷാഹിദു? ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് അനയാണോ ഹുവയാണോ ഹിയാണ് വരിക. പെൺകുട്ടി ആയതുകൊണ്ട് ഹിയ തുഷാഹിദു തിൽവാസ്. പതിനാല്, മനുഷ്യർ ലിമല്ലു ബിസ്മിക് അള്ളാഹുമ്മ. ബിസ്മിക് അള്ളാഹുമ്മ എന്ന പദ്യം എഴുതിയത് ആരാണ്? നിങ്ങളുടെ പാഠഭാഗത്തിലുള്ളതാണ്, യൂസഫ് അൽ അളമാണ് എഴുതിയത്. അടുത്തത് ദഹാൻ ഫർഷത്തുൻ, കാത്തിബ് കലം. ദഹാൻ എന്ന് പറഞ്ഞാൽ പെയിൻറ്റർ. അയാളുടെ എന്താണ് ഫർഷത്ത്, പെയിൻറ്ററിന് എന്താണ് ബ്രഷ് ഉണ്ടാകും. കാത്തിബിന് എഴുത്തുകാരന് കലം ഉണ്ടാകും. സമ്മാക്ക് എന്താണ് ഫിഷർമാൻ, എന്തുണ്ടാവും ഷബക്ക വലയുണ്ടാകും. അങ്ങനെയാണ് തൊബീബിന് എന്തുണ്ടാവുക, സമ്മാ സ്റ്റെതസ്കോപ്പ് കേട്ടോ. ആലത്തു തസ്വീർ അത് നമ്മുടെ ഇതാണ് ഫോട്ടോ എടുക്കുന്ന ക്യാമറ. ഓക്കെ, പതിനാറ് എന്താണ് തക്തുബു അക്തുബു. അങ്ങനെയങ്ങ് തജിലിസു എന്താകും, എന്താകും അജിലിസു ആകും അല്ലേ. നജിലിസു എജിലിസു ഒന്നുമല്ല. പിന്നെ ഷരിബൽ കിത്തു അൽ ഹലീബ അൽ കലിമത്തല്ലത്തി തഖ്തഹ ഖത്തുൻ. ഈ അടിവരയിട്ട പദം എന്താണെന്നാണ്. ഷരിബ കുടിച്ചു, അൽ കിത്തു പൂച്ച കുടിച്ചു, അൽ ഹലീബ പാല്, പാലിനെയാണ് കുടിച്ചത്. അപ്പോൾ കുടിച്ച സാധനം മഫൂൽ ബിഹിയാണ് അല്ലേ. ഫായിലാര കിത്ത്, ഫിലാല ഷരിബ. പതിനെട്ടാമത്തെ എന്താണ് യൂസഫ് അലൈഹിം ഷായർ. യൂസഫ് അലൈഹിം ഷായർ ഒരു കവിയാണ്, ഉർദുനി ജോർദാൻ കവിയാണ്. നിങ്ങളുടെ പാഠഭാഗത്തിൽ അദ്ദേഹത്തിൻ്റെ ബയോഡാറ്റയുണ്ട്, നോക്കുക കേട്ടോ. പിന്നെ അഷർ ആഷിർ, ഇസ്ന അഷർ സാനി അഷറായി. അങ്ങനെ അഹദ് അഷർ ഏതാ, ഹാദി അഷർ അല്ലേ. ഹാദി അഷറിലെ വരിക പതിനൊന്നാമത്തെ. വാഹിദ് അഷർ എന്നോ വാഹിദ് അഷർ അങ്ങനെയൊന്നുമല്ല, പതിനൊന്നാമത്തെ എന്നുള്ളതിന് ഹാദി അഷറയാണ്. മൻ അല്ലഫ ദഈയത്തൻ വ ആദാബ് ലിൽ ജീലിൽ മുസ്ലിം, ഈ പുസ്തകത്തിന് എഴുതിയത് ആരാണ്? യൂസഫ് അലൈഹിം, അദ്ദേഹത്തിൻ്റെ ബയോഡാറ്റയിൽ ഈ പുസ്തകത്തിൻ്റെ പേരുണ്ട്, നിങ്ങൾ നോക്കുക കേട്ടോ. പിന്നെന്താണ് ഇരുപത്തി മാഹു മുലാദ് ഖുറൂബ്, അസ്തമയം എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഉദയം എന്നല്ലേ. ഉദയത്തിന് നമ്മൾ തുലൂ എന്നാണ് പറയുക കേട്ടോ. ബഈദ് അകലെ, തമ്മായിദ് എന്ന് പറഞ്ഞാൽ എന്താണ് കുതിയൻ, ഫഖീർ എന്ന് പറഞ്ഞാൽ ദരിദ്രൻ. നുക്കമ്മിൽ തഖും, ജോഡി പൂരിപ്പിക്കുക സഹീഹായിട്ട്. എന്താണ് ഡാഷ് അൽ വാഹിദ്സ്, ഇവിടെ എന്തോ പോയിരുന്നു. സാനി ഇസ്നാനിയാണ്, സാലി സലാസാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏതാ വരിക ഒന്നെന്നുള്ളതിന്? ഇഹ്ദിയാണോ ഹാദിയാണോ വാഹിദാണോ? അല്ല, അൽ അവ്വൽ. ഒന്നിൻ്റെ കാര്യത്തിൽ അൽ അവ്വലാണ് കേട്ടോ. അവിടെ ഹാദി അല്ല, പതിനൊന്നിലാണ് നമ്മൾ ഹാദി ചേർക്കുക, മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ നാലാമത്തെ യൂണിറ്റിൽ നമുക്ക് പഠിക്കാവുന്ന ചോദ്യങ്ങൾ. നന്നായി പഠിക്കുക, നന്നായി സ്കോർ ചെയ്യാൻ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.